ഞങ്ങളുടെ പുരുഷന്മാരെ പോലെ ഞങ്ങളുടെ സ്ത്രീകളും ഈ മണ്ണ് സംരക്ഷിക്കും. ഉക്രൈൻ വോയിസ് പാർട്ടിയുടെ നേതാവും പാർലമെന്റ് അംഗവുമായ കിറാർ ഉദ്ദിക്കിന്റെ ഉശിരൻ വാക്കുകളാണ് ഇത്. മാതൃരാജ്യത്തെ അക്രമത്തിലൂടെയും അധിനിവേശത്തിലൂടെയും പിടിച്ചെടുക്കാനുള്ള വിദേശ ശ്രമങ്ങൾക്ക് മുന്നിൽ ആത്മവിശ്വാസത്തിന്റെ പ്രതിരോധ കോട്ട തീർക്കുകയാണ് കിറ. തലസ്ഥാനമായ കീവിനെ കീഴടക്കാൻ റഷ്യൻ സേന കനത്ത പോരാട്ടം തുടരുമ്പോഴാണ് തന്റെ രാജ്യത്തെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളും ചിത്രവും കിറാർ ഉദ്ദിക്കിന്റെ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തത്. ഞാൻ റൈഫിൾ ഉപയോഗിക്കാനും ആയുധങ്ങൾ കയ്യിലെടുക്കാനും പഠിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ ഇതൊരിക്കലും എന്റെ മനസ്സിലേക്ക് വന്നിരുന്നില്ല. നമ്മുടെ പുരുഷന്മാരെ പോലെ നമ്മുടെ സ്ത്രീകളും ഈ മണ്ണിനെ സംരക്ഷിക്കുമെന്നാണ് കിറാർ ഉദ്ദിക് ട്വീറ്റ് ചെയ്തത്. റഷ്യയ്ക്കും പുടിനും എങ്ങനെയാണ് നിലനിൽപ്പിനുള്ള യുക്രൈന്റെ അവകാശത്തെ ചോദ്യം ചെയ്യാനാവുക എന്ന് കിറാർ ഉദ്ദിക് ചോദിക്കുന്നു. യുദ്ധം ആരംഭിച്ചപ്പോൾ അമർഷം തോന്നി. ഭ്രാന്തൻ സേച്ഛാധിപതി പറയുന്നത് ഞങ്ങൾ നാട് വിട്ടുപോകണമെന്നാണ്. എനിക്ക് കീവിൽ തന്നെ ജീവിക്കണം. പിറന്ന മണ്ണിൽ ജീവിക്കാനായി പൊരുതാൻ ജനങ്ങളെ പ്രാപ്തരാക്കാനുള്ള ശ്രമം തുടരും. ഞങ്ങളുടേത് ഒരു സ്വതന്ത്ര രാജ്യമാണ്. നമ്മുടെ പരമാധികാരം സംരക്ഷിക്കും. എന്റെ മക്കളും യുക്രൈനിൽ തന്നെ ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹമെന്ന് കിറാർ ഉദ്ദിക് പറഞ്ഞു. റഷ്യൻ സേനയ്ക്കെതിരായ യുക്രൈന്റെ ചെറുത്തുനിൽപ്പ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് കിറാർ ഉദ്ദിക് പറയുന്നു. പുടിൻ തന്റെ മനസ്സുമാറ്റി സൈനികരെ തിരികെ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് സാധാരണ നിലയിലേക്ക് മടങ്ങാം. പുടിൻ തന്റെ സൈന്യത്തെ പിൻവലിച്ചില്ലെങ്കിൽ നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കാൻ നമ്മൾ നിലകൊള്ളും. ഞങ്ങൾ അത് ചെയ്യും. യുക്രൈൻ മുഴുവൻ അതിന് തയ്യാറാണ്. നഗരത്തിൽ നിന്ന് പലായനം ചെയ്ത യുക്രൈനിയക്കാർ ഇപ്പോൾ ആയുധങ്ങളുമായി തിരികെ വരികയാണ് രാജ്യത്തെ സംരക്ഷിക്കാൻ. ഈ യുദ്ധം തുടങ്ങിയത് തങ്ങളല്ലെന്നും കിറാർ ഉദ്ദിക് പറഞ്ഞു. യുക്രൈനിലെ ഓരോ പുരുഷനും സ്ത്രീയും പോരാടാൻ തയ്യാറാണ്. ഞങ്ങളല്ല ഈ യുദ്ധം ആരംഭിച്ചത്. സമാധാനപരമായി ഞങ്ങളുടെ രാജ്യത്ത് ജീവിതം നയിച്ചവരാണ്. ഞങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയിരിക്കെയാണ് വില്ലൻ കടന്നു വരുന്നത്. ഒരിക്കലും ആയുധമെടുത്തിട്ടില്ലാത്ത എന്നെ പോലുള്ളവർ ഇന്ന് എഴുന്നേറ്റ് നിന്ന് പൊരുതുന്നു. ആരിൽ നിന്നും ഒന്നും കവർന്നെടുക്കാനല്ല, രാജ്യത്തെ സംരക്ഷിക്കാൻ. കയ്യിൽ കരുതിയ തോക്ക് തിരികെ വയ്ക്കാനും ദൈവത്തോട് നന്ദി പറയാനും കഴിയുമെന്ന പ്രതീക്ഷയുണ്ടെന്നും കിറാർ ഉദ്ദിക് പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. റഷ്യയുടെ സമഗ്രാധിപത്യ പ്രവണതകൾക്കെതിരെ പെൺമയുടെ സമര സൗന്ദര്യമായി മാറിയ ലോകശ്രദ്ധ നേടിയിരിക്കുകയാണ് കിറാർ ഉദ്ദിക്. പോരാടുന്ന ജനതയെ നിരന്തരം പ്രചോദിപ്പിച്ചും പ്രതിരോധിക്കാൻ പ്രേരിപ്പിച്ചും ആഗോള തലത്തിൽ തന്നെ കിറ പുതിയ ലോകത്തെ സ്ത്രീയുടെ അടയാളമായി മാറിയിരിക്കുകയാണ്. സഹനത്തിന്റെ പ്രതിരൂപമായി സ്ത്രീകളെ വർണ്ണിക്കുന്ന കാവ്യഭാവനകൾക്കിനി വിശ്രമിക്കാം. ഇത് പെൺ പോരാട്ടത്തിന്റെയും പ്രതിരോധത്തിന്റെയും കാലം.